ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ. സോ ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, സോ ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മുടെ ബിഗ് ലേണിംഗിന്റെ അക്കാദമിയുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഫൗണ്ടേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 1 വീക്കായിട്ട് നടക്കുന്ന ഫൗണ്ടേഷൻ ക്ലാസിന്റെ 5-ാമത്തെ ദിവസമാണ് ഇന്ന്. സോ ഇന്ന് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച്, അതായത് സിലബസിലുള്ള സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും നിങ്ങളുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഓവർവ്യൂ ആണ്. ആദ്യം നമ്മൾ ഡീറ്റെയിൽഡ് സിലബസ് എക്സ്പ്ലനേഷൻ, പിന്നീട് പ്രീവിയസ് ഇയർ എക്സാം അനാലിസിസ്, പ്രിപ്പറേഷൻ മെത്തഡോളജി, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ കവർ ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിന്റെ സിലബസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്താം. സോ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സിലബസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ 3 പാർട്ടായിട്ടാണ്, അതായത് 3 മെയിൻ പോർഷൻസ് ആയിട്ടാണ് ആ ഒരു സിലബസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേ, എന്നിങ്ങനെ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്ക് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലേക്ക് പോവാം. മെറ്റീരിയൽസിൽ തന്നെ 5 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബ്രിക്ക്, സിമെന്റ്, സ്റ്റീല്, അഗ്രിഗേറ്റ്, കോൺക്രീറ്റ്. അതായത് 5 മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ബ്രിക്കിലേക്ക് കടക്കാം. സോ ബ്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ബ്രിക്ക് എന്ന് പറയുന്നത് ഇഷ്ടിക അല്ലെങ്കിൽ കട്ട എന്നൊക്കെ മലയാളത്തിൽ പറയും. സോ അതിന്റെ നമ്മൾ എപ്പോഴും ഈ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്, അതായത് ജനറലി അതിന്റെ സൈസ് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും, സ്പെസിഫിക് ഗ്രാവിറ്റി, അതിന്റെ വെയിറ്റ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം ഈ എൻറ്റയർ മെറ്റീരിയലിന് നമ്മൾ കവർ ചെയ്യണം. അതായത് ബ്രിക്ക് എടുത്താലും സിമെന്റ് ആയാലും സ്റ്റീല്, അഗ്രിഗേറ്റ്, കോൺക്രീറ്റ്, ഇത് ഏത് മെറ്റീരിയൽ എടുത്താലും ഈ ബേസിക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. കാരണം നമ്മളിപ്പോ ബ്രിക്കിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ സിലബസിൽ ബ്രിക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് അല്ലെങ്കിൽ ഒരു സിലബസിൽ ഉണ്ടോ, ആ ഒരു പോർഷനിൽ നമുക്ക് ജനറലി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ ബ്രിക്ക്? എന്നാൽ മോസ്റ്റ് പ്രോബബിൾ അല്ലെങ്കിൽ എല്ലാ ഒരു PSC എക്സാംസിലും കാണാറുള്ള ബ്രിക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ആദ്യം തന്നെ ബ്രിക്കിന്റെ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ എന്താണ് അതിന്റെ ജനറൽ നോമിനൽ സൈസ് എന്താണ്, സ്റ്റാൻഡേർഡ് സൈസ് എന്താണ്, കാര്യങ്ങളൊക്കെയാണ് ആദ്യം കവർ ചെയ്തു പോകേണ്ടത്. ഓക്കെ, അതിനുശേഷം എന്തൊക്കെയാണ് ബ്രിക്കിന്റെ പല ടൈപ്പുകൾ അല്ലെ പല വെറൈറ്റീസ് എന്തൊക്കെയാണ്? ബ്രിക്കിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം നമ്മൾ ഡ്രൈയിങ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ട് ബേൺഡ് ബ്രിക്സ്, അൺബേൺഡ് ബ്രിക്സ് എന്നിങ്ങനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾ ഈ കട്ട, ചുടുകട്ട ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഏത് രീതിയിലാണോ അതിന് ബേണിംഗ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ബേൺഡ് ബ്രിക്സ്, അൺബേൺഡ് ബ്രിക്സ് എന്നൊക്കെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ബേൺഡ് ബ്രിക്സിനെ തന്നെ പിന്നീട് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, 3rd and 4th 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഈ കാറ്റഗറീസിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്, എന്ത് കണ്ടന്റ് ആണ് അതിനകത്ത് കൂടി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എത്രയാണ്, അതിന്റെ സ്ട്രെങ്ത് എത്രയാണ്, ഈ 2 കാര്യങ്ങൾ, വാട്ടർ അബ്സോർപ്ഷൻ, സ്ട്രെങ്ത് എന്നുള്ള കാര്യങ്ങളിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെറൈറ്റീസിനകത്ത് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ബ്രിക്കിന്റെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ ബേണിംഗ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ അതിന്റെ ഷേപ്പിന്റെ ബേസ് ചെയ്തിട്ട് ഹോളോ ബ്രിക്സ് ഉണ്ട്, കോപ്പിംഗ് ബ്രിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബുൾനോസ് ബ്രിക്സ് ഉണ്ട്, കൗനോസ് ബ്രിക്സ്, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ബ്രിക്സ് ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ബ്രിക്കുകളുടെ എല്ലാം പ്രത്യേകത എന്താണ്, അതായത് അതിന്റെ ഷേപ്പ് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് മാത്രം പഠിച്ചാൽ മതിയാവും. ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു സിലബസ് എടുത്ത് നോക്കിയാൽ അല്ലെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഒത്തിരി ഇൻഡെപ്ത്തിലേക്ക് പഠിച്ചു പോകേണ്ട കാര്യമില്ല.
ഒരു ഓവറോൾ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമുക്ക് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ഇപ്പൊ പ്രീവിയസ് ഇയർ എക്സാം നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഇതിന്റെ ഒരു ഔട്ട്ലൈനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മാത്രമായിരിക്കും കണ്ടുവരാറ്. ഒത്തിരി ഇൻഡെപ്ത്തിലേക്ക് നമ്മൾ പഠിച്ചു പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പം ക്രാക്ക് ചെയ്യാവുന്ന ഒരു ഒരു പിഎസ്സി എക്സാം ആയിരിക്കും. ഓക്കെ, സോ ഇനി അടുത്തത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രിക്ക്. അതായത് നമ്മളൊരു ബ്രിക്ക് എടുക്കുമ്പോൾ, നമ്മളൊരു കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി ബ്രിക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ, അതായത് നമ്മളൊരു ബ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി നേരെ അങ്ങ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് വേണ്ട കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്രിക്കിനെ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തൊക്കെയാണ്, അതാണ് അടുത്തത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് വാട്ടർ കണ്ടന്റ് എത്രയായിരിക്കണം, അതിന്റെ കളർ എങ്ങനെയായിരിക്കണം, അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ അതിന്റെ രണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള യൂണിഫോമിറ്റി ആണോ, അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് അതൊരു കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രിക്കിനകത്ത് വരുന്നത്. നമ്മുടെ സിലബസിൽ പറയാത്ത ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്ക്. എന്തൊക്കെയാണ് ബ്രിക്കിന്റെ ഇൻഗ്രീഡിയൻസ്, അത് ഏതൊക്കെ അളവിൽ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. കാരണം അതിൽ ബ്രിക്കിന് പ്ലാസ്റ്റിറ്റി കൊടുക്കുന്ന കണ്ടന്റ് ഏതാണ് എന്നുള്ള, അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ബ്രിക്കിൽ നിന്ന്. സോ ആ ഒരു കാര്യങ്ങളും കൂടെ നമ്മൾ ബ്രിക്കിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ടെസ്റ്റ് ഓൺ ബ്രിക്ക്, ഈ കഴിഞ്ഞ ഒരു എക്സാമിൽ ടെസ്റ്റ് ഓൺ ബ്രിക്കിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. സോ നമ്മൾ ബ്രിക്കിന്റെ സിലബസിൽ എടുത്ത് ടെസ്റ്റ് ഓൺ ബ്രിക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ടെസ്റ്റ് ഓൺ ബ്രിക്കും കൂടെ കവർ ചെയ്തായിരിക്കണം പോകേണ്ടത്. അതായത് എന്തുമാത്രം പല, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിൽഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ബ്രിക്ക് യൂസ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് നേരെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയുന്ന കണ്ടീഷൻസ് അല്ലെ, നമുക്ക് വേണ്ട കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. ഓക്കെ, അതിനെയാണ് സൗണ്ട്നെസ് ടെസ്റ്റ്, അതുപോലെ തന്നെ ക്രഷിംഗ് സ്ട്രെങ്ത്, അതുപോലെ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്. ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രയായിരിക്കണം അതിന്റെ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഒരു ഗുഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്രിക്കിനകത്ത് കവർ ചെയ്താലേ പഠിച്ച് പോകേണ്ടത്. ഓക്കെ, അപ്പം ഈ ബ്രിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തത് സിമെന്റ് എന്ന് പറയുന്ന മെറ്റീരിയൽസിലേക്ക് പോകാം. സിമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രിക്കിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതുപോലെ തന്നെ സിമെന്റിന്റെയും എന്താണ് ജനറലി ഉള്ള കാര്യങ്ങൾ, അതായത് ഡെൻസിറ്റി എത്രയാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്, അങ്ങനെയുള്ള ജനറലി ഉള്ള ഫിസിക്കൽ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. പിന്നീട് അതിൽ നിന്ന് നമ്മൾ പോകേണ്ടത് സിമെന്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് സിമെന്റിനെ കുറിച്ചാണ്. ടൈപ്പ് ഓഫ് സിമെന്റ് പറയുകയാണെങ്കിൽ എക്സ്പാൻഡിങ് സിമെന്റ് ഉണ്ട്, ഹൈ അലുമിനിയം ഉണ്ട്, കളേർഡ് സിമെന്റ് ഉണ്ട്, ലോഹിറ്റ് സിമെന്റ് ഉണ്ട്, റാപ്പിഡ് ഹാർഡനിങ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സിമെന്റുകൾ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ പരസ്പരം വേർതിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു വെറൈറ്റീസിനകത്ത്, അതായത് മെയിൻലി നമ്മൾ വെറൈറ്റീസ് എന്ന ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടന്റിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും കണ്ടന്റ് ആഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അതിന് ആ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓരോ പർപ്പസിനും, അല്ലെങ്കിൽ ഇപ്പം അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ നമ്മൾ ഏത് ടൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റിന്റെ നമുക്കിപ്പം എക്സ്പാൻഡിങ് അല്ലെങ്കിൽ ഹീറ്റ് ടെമ്പറേച്ചർ കൂടിയ സ്ഥലങ്ങളിൽ ഏത് ടൈപ്പ് ഓഫ് സിമെന്റ് ആയിരിക്കും യൂസ് ചെയ്യുക, അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിരിക്കും വ്യത്യാസപ്പെട്ടിരിക്കുക. സോ ആ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആ എന്തായിരിക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനകത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഗ്രേഡ്സ് ഓഫ് സിമെന്റ്. സിമെന്റിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, 33, 43, 53. സോ ഈ ഗ്രേഡ്സ് ഓഫ് സിമെന്റ് ഏതൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അത് മെയിൻലി ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രേഡ്സ് ഓഫ് സിമെന്റ് പറയുമ്പോൾ ഈ ഗ്രേഡുകൾ ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നും നമ്മളോട് ചോദിക്കില്ല. പക്ഷേ ഈ ഗ്രേഡ്സ് ഓഫ് സിമെന്റ് നമുക്ക് പല പർപ്പസിന് ഏതൊക്കെ ഗ്രേഡുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ഗ്രേഡ് ഓഫ് സിമെന്റ് ഇന്ന പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അത് നമുക്ക് എടുത്ത് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് യൂസസ് എന്ന് പറയുമ്പോൾ യൂസസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കാം നമുക്ക് ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് യൂഷ്വലി വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് മെറ്റീരിയൽസ് കവർ ചെയ്തു, ദാറ്റ് ഇസ് ബ്രിക്ക്, സിമെന്റ്. ഇനി അടുത്ത് പോകുന്നത് നമ്മൾ സ്റ്റീലിലേക്കാണ്. സ്റ്റീൽ എന്ന് പറയുന്നതും ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ തന്നെയാണ്. അതായത് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ഇപ്പം സ്ട്രക്ചറൽ എലമെന്റ്സ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ബീമ, കോളം, സ്ലാബ്, അതിലൊക്കെ നമ്മൾ എന്താണ് അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ സ്റ്റീൽ ബാസ് അല്ലെങ്കിൽ
സ്റ്റീൽ ബാറുകൾ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റീൽ ബാർസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഇതിനകത്ത് നോക്കാനുള്ളത്. അത് സ്റ്റീൽ ബാർസ് എന്ന് പറയുന്നത് റീബാർസ് ആയിട്ടും ബാറുകളായിട്ടും സ്റ്റീൽ വയറുകളായിട്ടും അവൈലബിൾ ആണ്. അതിൽ ബാർസിനെ പിന്നീട് പല ടൈപ്പായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. അതായത് കാർബൺ സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ, എച്ച് വൈ എസ് ഡി, ഗാൽവനൈസ്ഡ്, അതുപോലെ തന്നെ എച്ച് വൈ എസ് ഡിനെ പിന്നെയും ക്ലാസ് ചെയ്യുന്നുണ്ട്. ടി എം ടി, സി ടി ഡി, ഈ ഒരു കാറ്റഗറീസ് ഒക്കെ എന്തൊക്കെയാണ്, അതിൻ്റെയൊക്കെ പ്രത്യേകത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ടൈപ്സ് ഓഫ് സ്റ്റീലിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് പഠിക്കുന്നതിന് മുമ്പ് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടെ ഓർത്തിരിക്കാം. നമ്മൾ സ്റ്റീലിന്റെ ഫിസിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതായത് ഡെൻസിറ്റി എത്രയായിരിക്കും, സ്പെസിഫിക് ഗ്രാവിറ്റി പോലുള്ള കാര്യങ്ങൾ, ജനറൽ കാര്യങ്ങളും കൂടെ കവർ ചെയ്ത് വേണം നമ്മൾ ഈ ഒരു പോർഷൻ കവർ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് സ്റ്റീൽ സ്ട്രക്ചറൽ സെക്ഷൻസിലേക്കാണ്. സ്റ്റീൽ സ്ട്രക്ചറൽ സെക്ഷൻസ് എടുക്കുമ്പോഴത്തേക്കും അതിൽ പല ടൈപ്പ് ഓഫ് സെക്ഷൻസ് വരുന്നുണ്ട്. സ്റ്റീലിന്റെ തന്നെ ആംഗിൾ വരുന്നുണ്ട്, പ്ലേറ്റ് ഉണ്ട്. നിങ്ങൾ ഈ ഗാരേജ് ഒക്കെ പോയി നോക്കിയാൽ കാണാം, അതിന്റെ റൂഫ് ഒക്കെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും സ്റ്റീൽ സ്ട്രക്ചറൽ സെക്ഷൻസ് ഒക്കെ പലതും നമുക്ക് കാണാൻ പറ്റും. സോ ആംഗിൾ സെക്ഷൻസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ചാനല്, ഹോളോ, പ്ലേറ്റ് സെക്ഷൻസ്. സോ ഈ ഒരു സെക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ ഡയമെൻഷൻസ് വരുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെറ്റീരിയലിലേക്ക് പോവാം. ദാറ്റ് ഈസ് അഗ്രിഗേറ്റ്സ്. എന്താണ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ കോൺക്രീറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റല് ആണ് നമ്മളിവിടെ സിവിൽ എഞ്ചിനീയറിംഗിൽ മെറ്റൽ അല്ലെ മണലിനെയാണ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. സോ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ, കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അതിനകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സാൻഡും അതുപോലെ തന്നെ മെറ്റൽ അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ ഈ അഗ്രിഗേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് അതിനകത്ത് ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് അഗ്രിഗേറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫൈൻ അഗ്രിഗേറ്റ് എന്നും കോഴ്സ് അഗ്രിഗേറ്റ് എന്നും. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ 4.75 mm താഴെയുള്ളത്, 4.75 mm താഴെയുള്ള സൈസിനെയാണ് ഫൈന്, അതിന് മുകളിലോട്ടുള്ളതിനെ കോഴ്സ്. സോ അതിന്റെ ടൈപ്പുകൾ അത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണ് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഇതിന്റെ ടൈപ്പിൽ വരുമ്പോഴത്തേക്ക് ഫൈനും കോഴ്സും എന്ന് തിരിക്കുന്നത് ഉൾപ്പെടെ തന്നെ പാർട്ടിക്കിളിന്റെ സൈസിന് അല്ലെങ്കിൽ ഷേപ്പിനെ വെച്ചിട്ട് റൗണ്ടഡ് അഗ്രിഗേറ്റ്, ആംഗുലാർ, നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം റൗണ്ടഡ് ആംഗുലാർ. പിന്നെ നിങ്ങൾക്ക് കേട്ട് പരിചയമില്ലാത്ത രണ്ട് പേര് ഫ്ലേക്കി ഇലോങ്ങേറ്റഡ് ആണ്. ഫ്ലേക്കി ഇലോങ്ങേറ്റഡ് എന്ന് പറയുന്നത്, ഫ്ലേക്കി എന്ന് പറയുന്നത് നമ്മൾ മീൻ ഡയമെൻഷൻ എടുത്താൽ അതിന്റെ 3/5 കുറഞ്ഞ ഡയമെൻഷനാണ് അതിന്റെ ലീസ്റ്റ് ഡയമെൻഷൻ വരുന്നെങ്കിൽ അതിനെയാണ് ഫ്ലേക്കി എന്ന് പറയുന്നത്. സോ ഇലോങ്ങേറ്റഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ഡയമെൻഷൻ 9/5 ഓഫ് മീൻ ഡയമെൻഷനേക്കാൾ കൂടുതലാണെങ്കിൽ ഇലോങ്ങേറ്റഡ് എന്ന് പറയും. അതായത് ആ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അത് പറയുന്നത്. സോ അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു അഗ്രിഗേറ്റ്സിനകത്ത് കവർ ചെയ്ത് പോകാം. അതുകൂടാതെ അതിന്റെ മെയിൻലി റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് അഗ്രിഗേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമെന്റിന്റെ അല്ലെ ബ്രിക്കിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഗുഡ് അഗ്രിഗേറ്റ്, നമ്മൾ കോൺക്രീറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സ് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. വാട്ടർ അബ്സോർപ്ഷൻ ആണെങ്കിലും അതിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് ആണെങ്കിലും അതിന്റെ സൈസിന്റെ വേരിയേഷൻസ് ആയാലും ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ റിക്വയർമെന്റ്സ് ഓഫ് ഗുഡ് അഗ്രിഗേറ്റ്സിനകത്ത് വരുന്നത്. അതായത് ഒരു ബെറ്റർ കൺസ്ട്രക്ഷൻ അല്ലെ ഒരു കോൺക്രീറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ അഗ്രിഗേറ്റ് ഇത്രമാത്രം വാട്ടർ അബ്സോർപ്ഷനെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റിക്വയർമെന്റ്സ് ഓഫ് ഗുഡ് അഗ്രിഗേറ്റ്സിനകത്ത് വരുന്നത്. ഇത് കൂടാതെ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് വേറൊന്നാണ് പാർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഈ ഒരു നമ്മളൊരു സാമ്പിൾ ഓഫ് അഗ്രിഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈസ് അല്ലെ ആ ഒരു അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ സൈസ് ആയിരിക്കുമോ? മെറ്റൽ എന്ന് പറയുന്നത് ഇപ്പൊ മണലെടുത്താലും എല്ലാം ഒരേ സൈസ് ആയിരിക്കുമോ? ഇല്ല. സോ നമ്മൾ അഗ്രിഗേറ്റ് മെറ്റലിന്റെ കേസ് തന്നെ എടുത്താൽ പല സൈസും ആയിരിക്കും. സോ ആ ഒരു സൈസ് വേരിയേഷനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഈ ഒരു പാർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് വെച്ചിട്ടായിരിക്കും. അതിൽ നിന്നും കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമ്മളകത്ത് ഈ ഒരു അഗ്രിഗേറ്റ്സിനകത്ത് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ആ ഒരു പോർഷനും കൂടെ നമ്മൾ കവർ ചെയ്ത് പോകേണ്ടതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് മെറ്റീരിയൽ വരുന്ന കോൺക്രീറ്റ് ആണ്. സോ കോൺക്രീറ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതായത് ഡെൻസിറ്റി എത്രയാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി, കാര്യങ്ങളെ ഒക്കെ നമ്മൾ കവർ ചെയ്ത് പോകണം. അതിനുശേഷമാണ് സ്റ്റാൻഡേർഡ് മിക്സ് പ്രപ്പോർഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺക്രീറ്റ് എന്ന് പറയുന്ന എന്തിന്റെയൊക്കെ കോമ്പിനേഷനാണ്?
സിമെന്റ് ഉണ്ടാവും, സാൻഡ് ഉണ്ടാവും, മെറ്റൽ അല്ലെ, അഗ്രിഗേറ്റ്. സാൻഡിനെയും നമ്മൾ അതുപോലെ തന്നെ മെറ്റലിനെയും കൂടെ ഒരുമിച്ചാണ് അഗ്രിഗേറ്റ് എന്ന് പറയാറ്. കൂടാതെ വാട്ടർ ഉണ്ടാവും. സോ ഇത്രയും ഇൻഗ്രീഡിയൻസിന്റെ ഒരു എന്താ ഒരു മിക്സിനെയാണ് നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. സോ ഈ അഗ്രിഗേറ്റുകളുടെ മിക്സ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസിന്റെ പ്രപ്പോർഷൻ, അതായത് ടോട്ടൽ വെയിറ്റില് അല്ലെങ്കിൽ ടോട്ടൽ വോളിയത്തില് ഇത്ര മാത്രം, ടോട്ടൽ വെയിറ്റിൽ എത്രമാത്രം അഗ്രിഗേറ്റ് ഉണ്ട്, എത്ര മാത്രം സിമെന്റ് ഉണ്ട് എന്നുള്ളതിന്റെ പ്രപ്പോർഷനെ ബേസ് ചെയ്തിട്ട് കോൺക്രീറ്റിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതായത് M5, M7.5, M10, M15, M20, M25 എന്നിങ്ങനെ പോകുന്നതാണ് ഈ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതിൽ M25 മുകളിലോട്ടുള്ള കോൺക്രീറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ഡിസൈൻ മിക്സ്. ഓക്കെ, സോ ഇതിൽ ഞാനിപ്പോ പറഞ്ഞു M5, M20, 25 എന്നൊക്കെ പറയാം. ആ 25 എന്ന് പറയുന്ന വാല്യൂസ് എന്ന് പറയുന്നത് അതിന്റെ കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താ, കംപ്രഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം. കോൺക്രീറ്റിന് പിടിച്ച് നമുക്ക് വലിക്കാൻ പറ്റുമോ? ഇല്ല. വലിക്കുന്നതിന് അല്ലെ ആ ഒരു വലിവ് ടെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സ്റ്റീലിനെ ആഡ് ചെയ്യുന്നത്. കോൺക്രീറ്റ് എന്ന് പറയുന്ന കംപ്രഷൻ എടുക്കുന്ന ഒരു മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ അതിന്റെ കംപ്രസീവ് സ്ട്രെങ്തിനെയാണ് ആ എം സഫിക്സ് ആയിട്ട് കൊടുക്കുന്ന 5, 20, 25 ഒക്കെ ഡിനോട്ട് ചെയ്യാം. സോ ആ മിക്സ് പ്രപ്പോർഷൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് M20 എന്ന് പറയുന്നത് 1:1.5:3 എന്ന് പറയുന്ന റേഷ്യോ ആണ്. സോ ആ റേഷ്യോയില് 1:1.5 നമുക്ക് യൂഷ്വലി ക്വസ്റ്റ്യൻസ് കാണുന്നത് ഈ റേഷ്യോസ് M20 എത്രയാണ്, കഴിഞ്ഞ IEO എക്സാമിന് M20 മിക്സ് റേഷ്യോ എത്രയാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് വരുന്ന വഴി ഡിസ്കസ് ചെയ്യാം. സോ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റിനകത്ത് മിക്സ് ചെയ്യേണ്ടത്, സോറി പഠിക്കേണ്ടത്. ഇനി അടുത്തത് വാട്ടർ സിമെന്റ് റേഷ്യോ. അതായത് സിമെന്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ. എന്ന് വെച്ചാൽ കോൺക്രീറ്റിനകത്തുള്ള സാൻഡ് അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഒക്കെ ഒരു സോളിഡ് മെറ്റീരിയലായിട്ടിരിക്കുന്നതാണ് അല്ലെ. അതിനെയെല്ലാം കൂട്ടിച്ചേർക്കുന്ന വസ്തു എന്ന് പറയുന്നത് എന്താണ്? സിമെന്റ് ആണ്. സോ ഈ സിമെന്റും സിമെന്റിനെ അത് ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വാട്ടർ ആഡ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ വാട്ടറും കൂടെ ചേർന്നാൽ മാത്രമേ സിമെന്റ് അത് ഒട്ടിച്ചേർന്ന് എന്താ പറയാ ഈ അഗ്രിഗേറ്റ്സിനെ എല്ലാം കൂടെ ചേർത്ത് പിടിക്കുള്ളൂ. സോ നമുക്ക് ഈ സിമെന്റും വാട്ടറും നമുക്ക് തോന്നിയ പോലെ മിക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനൊരു സ്പെസിഫിക് പ്രപ്പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റേഷ്യോ ഉണ്ടായിരിക്കണം ഇവ തമ്മിൽ. സോ ആ റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയാം. അപ്പൊ അതിന്റെ റേഷ്യോസ് അതെന്താണ്, അങ്ങനെ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. യൂഷ്വലി കണ്ടുവരുന്നത് നോർമൽ വാട്ടർ സിമെന്റ് റേഷ്യോ എത്രയാണ്, അത് 0.4 to 0.5 ആണ്, മാക്സിമം എത്രയായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സിമെന്റിന്റെ ഫുൾ ഹൈഡ്രേഷൻ നടക്കണമെങ്കിൽ എത്ര റേഷ്യോ വേണം, അല്ലെങ്കിൽ എത്രയിൽ കുറഞ്ഞാൽ ഇന്നത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്താണ് ഈ ഒരു വാട്ടർ സിമെന്റ് റേഷ്യോയിനകത്ത് നമുക്ക് യൂഷ്വലി ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വർക്കബിലിറ്റി എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. വർക്കബിലിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു കോൺക്രീറ്റ് കുഴച്ച് അതിനെ നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ പ്ലേസ് ചെയ്ത് അതിനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉള്ള ഒരു ഒരു ഈസിനെസ് ഉണ്ടല്ലോ, ഒരു എളുപ്പം, അതിനെയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വർക്കബിലിറ്റിയുടെ നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത് മെയിൻ ആയിട്ടും കുറച്ച് ടെസ്റ്റുകൾ, ഒരു 5 വരുന്നുണ്ട്. ദാറ്റ് ഈസ് സ്ലം ടെസ്റ്റ്. അതായത് നമ്മൾ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഉണ്ടാക്കി, ആ കോൺക്രീറ്റ് ആ പർപ്പസിന് യൂസ്ഫുൾ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അത് യൂസ് ചെയ്യുള്ളൂ. സോ ആ ടെസ്റ്റുകളെ കുറിച്ചിട്ട്, അത് സൈറ്റിൽ വെച്ച് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്, അല്ല ലാബിൽ വെച്ച് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ട്. സോ ഈ ടെസ്റ്റുകളെ കുറിച്ചൊക്കെ ആണ് നമ്മൾ അടുത്തത് ഈ ഒരു വർക്കബിലിറ്റിക്കകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതായത് ടെസ്റ്റുകൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ലം ടെസ്റ്റ്, അതുപോലെ തന്നെ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്, കെല്ലി ബോൾ ടെസ്റ്റ്, ഫ്ലോ ടെസ്റ്റ്, ഇതൊക്കെയാണ് ടെസ്റ്റുകൾ വരുന്നത്. അതിനകത്ത് ഓരോന്നിലും ഇപ്പൊ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ആണെങ്കിൽ അതിൽ കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അതാണ് കണ്ടുപിടിക്കുന്നത്. സോ അത് ഇത്രയും കൂടിയാൽ ഹൈലി വർക്കബിൾ ആണ്, ഇത്രയിൽ കുറഞ്ഞാൽ ലോ വർക്കബിൾ ആണ്, അങ്ങനെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സ്ലം ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്ലം ടെസ്റ്റിലും ഈ
വർക്കബിലിറ്റി അല്ലെ സ്ലംബിന്റെ വാല്യൂ എന്ന് പറയുന്ന സ്ലംബ് ടെസ്റ്റിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കടക്കുന്നില്ല. സ്ലം ടെസ്റ്റ് എന്ന് പറയുന്ന അതിന്റെ ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് വർക്കബിലിറ്റി അല്ലെ നമ്മുടെ കോൺക്രീറ്റ് എന്ന് പറയുന്ന എന്നെ വർക്കബിൾ ആണോ, വെരി ലോ ആണോ, ഹൈലി വർക്കബിൾ ആണോ, മീഡിയം ആണോ എന്നുള്ളതൊക്കെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, മനസ്സിലായോ? ഈ ടെസ്റ്റുകള് ഈ ടെസ്റ്റുകളുടെ പേര് അറിഞ്ഞിരിക്കുക, വർക്കബിലിറ്റിയുടെ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിനാ വരുന്ന ക്ലാസിഫിക്കേഷൻസുമാണ് നമ്മൾ മെയിൻലി ഈ ഒരു പർട്ടിക്കുലർ പോർഷനകത്ത് നമ്മൾ ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് മിക്സിംഗ് ആണ്. സോ മിക്സിംഗ് എന്ന് പറയുന്ന കോൺക്രീറ്റിന്റെ മിക്സിങ്ങിന് നമ്മൾ മെയിനായിട്ടും രണ്ട് ടെക്നിക്കാണ്, മെഷീൻ മിക്സിംഗ് ഉണ്ട്, ഹാൻഡ് മിക്സിംഗ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഏത് പർപ്പസിലാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിനടുത്ത് ടൈമുകൾ കാര്യങ്ങളൊക്കെയാണ് മിക്സിങ്ങിനകത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യം. അടുത്തത് ബാച്ചിങ്. ബാച്ചിങ് എന്ന് പറയുന്ന ടേം നമ്മൾ കോൺക്രീറ്റില് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എത്രമാത്രം വേണം എന്നുള്ളത്, അതിന്റെ അളവ് എടുക്കുന്നതിന് അല്ലെങ്കിൽ ഇത്ര സാൻഡ് വേണം, ഇത്ര സിമെന്റ് വേണം എന്നുള്ള ആ ഒരു അളവിനെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എന്താ ആ ഒരു മെഷർമെന്റിനെ വേണമെങ്കിൽ നമുക്ക് ബാച്ചിങ് എന്ന് പറയാം. സോ അത് വോളിയം ബാച്ചിങ് ഉണ്ട്, വേ ബാച്ചിങ് ഉണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് ബാച്ചിങ്ങിനകത്ത് വരിക. അതിനുശേഷം കോമ്പാക്ഷൻ. കോമ്പാക്ഷൻ എന്ന് പറയുന്ന ടേം നമ്മള് കോൺക്രീറ്റ് നമ്മൾ കുഴച്ചു, അതിനുശേഷം ഇപ്പൊ ഒരു സ്ലാബിന്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, ആ ഒരു സ്ലാബിന് കമ്പിയെല്ലാം നമ്മൾ കെട്ടിക്കഴിഞ്ഞു, അതിനുശേഷം ഈ കോൺക്രീറ്റ് കൊണ്ട് മുകളിലേക്ക് ജസ്റ്റ് ഇട്ടാൽ മാത്രം പോരാ, അതിനെ കോമ്പാക്ട് ചെയ്യണം. കോമ്പാക്ട് ചെയ്യുക എന്ന് പറയുന്ന അത് നല്ലപോലെ എന്താ പറയാ ഉറയ്ക്കുക എന്നൊക്കെ പറയില്ലേ, കോമ്പാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ എയർ ബബിള് കളയുക എന്ന് വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. സോ നല്ലപോലെ ടാമ്പ് ചെയ്ത് ഉറപ്പാക്കിയാൽ മാത്രമേ എന്താ പറയാ അതിലുള്ള എയർ ബബിൾസ് എല്ലാം പോയി, അല്ലെങ്കിൽ ഒരു നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ഇത് കിട്ടുള്ളൂ. സോ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. അത് കോമ്പാക്ഷൻ ട്രഡീഷണൽ മെതേഡ്സ് ആയിട്ടുള്ള പോണ്ടിങ് ഉണ്ട്, ജൂട്ട് കോമ്പാക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഇപ്പോഴും അതൊക്കെ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, നമ്മൾ കണ്ടിട്ടുണ്ടാവാം കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഈ നനഞ്ഞ ചാക്കുകളില്ലേ അത് വെച്ച് മൂടിയിടുന്ന അല്ലെ ആ നനച്ചാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് പോയി നനച്ചു കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ സ്ഥലം രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് വെള്ളം വിട്ട് നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം കെട്ടി നിർത്തുക പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനെ നമ്മൾ ക്യൂറിങ് എന്ന് പറയുന്നത്. സോ കോമ്പാക്ഷനകത്ത് വരുന്നത് നമ്മൾ ആക്സലറേറ്റഡ് കോമ്പാക്ഷൻസ്, അതായത് ടാമ്പിങ് റാമറിങ് അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ കോമ്പാക്ഷൻ ടെക്നിക്കുകളൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. സോ ഇപ്പൊ ക്യൂറിങ് എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് കയറി പറയുകയും ചെയ്തു, ക്യൂറിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അത് സിമെന്റ് എന്ന് പറയുന്നത് ഫുള്ളി ഹൈഡ്രേറ്റഡ് ആയാൽ മാത്രമേ അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആവുകയുള്ളൂ. സോ ആ ഒരു പർപ്പസിന് വേണ്ടി അല്ലെ ഒരു സിമെന്റിന്റെ കംപ്ലീറ്റ് ഹൈഡ്രേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വാട്ടർ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്ന, അതായത് എക്സ്ട്രാ വാട്ടർ സപ്ലൈ ചെയ്യുന്നതിനെയാണ് ക്യൂറിങ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പോണ്ടിങ് ടെക്നിക്കുകൾ അതുപോലെ തന്നെ ജൂട്ട് പോലുള്ള കാര്യങ്ങൾ, അതായത് ജൂട്ട് ബാഗുകൾ നനച്ച് നമ്മൾ ഈ ഒരു ഇതിന്റെ മുകളിൽ സ്ട്രക്ചറിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ക്യൂറിങ് പർപ്പസ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് മൂവ് ഓൺ ടു ദി അടുത്തൊരു പാർട്ട്, കൺസ്ട്രക്ഷന്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ സിലബസില് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷന്റെ പോർഷൻ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്നത് പാർട്സ് ഓഫ് ബിൽഡിംഗ് ആണ്. ഓക്കെ, സോ പാർട്സ് ഓഫ് ബിൽഡിങ്ങില് നമുക്ക് നോക്കിയാല് ഡിഫറെന്റ് പാർട്സ്, ഫൗണ്ടേഷൻ ഉണ്ട്, പ്ലിന്ത് ഉണ്ട്, വോൾ ആൻഡ് കോളംസ്, സിൽ, ലിൻഡല്, ഡോറ്, വിൻഡോസ് ഇതൊക്കെയാണ്, അതുപോലെ തന്നെ ഫ്ലോർസ്, സ്റ്റെപ്പ്, സ്റ്റെയർ, ഫിനിഷിംഗ് വർക്ക്സ് കാര്യങ്ങളൊക്കെയാണ് ഒരു ബിൽഡിങ്ങിന്റെ പാർട്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഇതിന്റെ ഒന്ന് ഇൻ ഡെപ്ത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല, പക്ഷെ ആസ് എൻ ഓവറോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഫൗണ്ടേഷൻ എന്താണ്, പ്ലിന്ത്, വോൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഇതില് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കൺസ്ട്രക്ഷന്റെ പോർഷൻ എടുത്താൽ ഫൗണ്ടേഷൻ ആണ്. സോ ഫൗണ്ടേഷനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ഏതൊക്കെയാണ്, അതായത് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രക്ചർ, ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാല് അതിനെ രണ്ടായിട്ട്, അതിന്റെ പാർട്ട് എന്ന് പറയുന്ന രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്,
സബ്സ്ട്രക്ചർ ഉണ്ട്. അതായത് എർത്തിന്റെ താഴോട്ട് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. എർത്തിന്റെ മോൾ ഭാഗത്തേക്ക് വരുന്ന ബിൽഡിങ്ങിന്റെ ആ ഒരു പോർഷനെയാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ സബ്സ്ട്രക്ചർ നമ്മൾ മെയിൻലി ഫൗണ്ടേഷൻ എന്നാണ് പറയാറ്. ഓക്കെ, സോ ഈ ഫൗണ്ടേഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കവർ ചെയ്യേണ്ടത്. അതുകൂടാതെ ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ അതിൽ ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷന്റെ ഡെപ്തും വിഡ്ത്തും എടുത്തിരിക്കാം. വിഡ്ത്തിനേക്കാൾ കുറവാണ് ഡെപ്ത് എങ്കിൽ അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വിഡ്ത്തിനേക്കാൾ ഗ്രേറ്റർ ആണ് ഡെപ്ത് എങ്കിൽ അതാണ് ഡീപ്പ് ഫൗണ്ടേഷൻ. സോ അതിനകത്ത് വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഒക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് സിലബസ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം, ഷാലോ ഫൗണ്ടേഷൻസ് ആണ് ഈ സ്പ്രെഡ് ഫൂട്ടിങ്, ഐസൊലേറ്റഡ് ഫൂട്ടിങ്, കമ്പൈൻഡ് ഫൂട്ടിങ്, റാഫ്റ്റ് ഒക്കെ വരുന്നത്. പിന്നീട് ഈ നിൽക്കുന്ന പൈല്, അതുപോലെ തന്നെ വെൽ ഫൗണ്ടേഷൻസ് ഒക്കെ ഡീപ്പിനകത്ത് വരുന്നതാണ്. നേരത്തെ നമ്മൾ ക്ലാസിഫിക്കേഷന്റെ കേസ് പറഞ്ഞപ്പോൾ ഷാലോ ഫൗണ്ടേഷൻ, ഡീപ് ഫൗണ്ടേഷൻ എന്നിങ്ങനെ രണ്ടായിട്ടാണ് ഫൗണ്ടേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ അതിന്റെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പർപ്പസിലാണ് ഈ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് കൊടുക്കുക. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു കോളം ഫൗണ്ടേഷൻ ഒക്കെ കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കോളത്തിനായിരിക്കും നമ്മൾ ഈ ഒരു ടൈപ്പ് കൊടുക്കുക. കമ്പൈൻഡ് ഫൗണ്ടേഷൻ കൊടുക്കുന്ന ടൈപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രണ്ട് കോളം അടുപ്പിച്ചിട്ടുണ്ട്, ആ രണ്ട് കോളത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫുഡിങ് കൊടുക്കുന്നതിന് പകരം ഒന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് കൊടുക്കുന്ന സമയങ്ങളിൽ ഓവർലാപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. സോ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ഫുഡിങ് കൊടുക്കും. സോ അതിനെയാണ് കമ്പൈൻഡ് ഫുഡിങ്. സോ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ്, അതായത് നമ്മൾ ഏതൊരു പർപ്പസിനാണ് ഈ ഒരു ഫുഡിങ്ങുകളൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യം. പിന്നീട് നമ്മൾ പൈൽ അല്ലെങ്കിൽ വെൽ ഫൗണ്ടേഷനകത്ത് വരുന്ന, അതായത് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഡീപ്പായിട്ടുള്ള അത്യാവശ്യം നല്ല ഡീപ്പിലേക്ക്, അതായത് വിത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഡെപ്താണ് കൂടുതൽ. ഓക്കെ, ഡെപ്ത് കൂടുതലും വിത്ത് കുറവുമായിട്ടുള്ള ഫൗണ്ടേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു പൈൽ ഫൗണ്ടേഷൻ അഥവാ വെൽ ഫൗണ്ടേഷൻസ് ഒക്കെ അതിനകത്ത് വരുന്ന കാറ്റഗറിയാണ്. ഈ പൈൽ ഫൗണ്ടേഷൻ തന്നെ പിന്നെയും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ലോഡ് ബിയറിംഗ് ഉണ്ട്, നോൺ ലോഡ് ബിയറിംഗ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് പൈൽ ഫൗണ്ടേഷനകത്ത്. കാരണം എൻ ബിയറിംഗ് പൈൽസ്, ഫ്രിക്ഷൻ പൈൽസ് അതൊക്കെ ഏത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷനകത്ത് നോക്കേണ്ടത്. അതുപോലെ തന്നെ വെൽ ഫൗണ്ടേഷൻ, ഈ പൈൽ ഫൗണ്ടേഷൻ തന്നെ പിന്നെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ വെച്ച് ചെയ്തിട്ട് സാൻഡ് പൈല്, ടിമ്പർ, സിമെന്റ്, കാസ്റ്റ് അയൺ പൈല് എന്നിങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് പൈൽ ഫൗണ്ടേഷൻ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വെൽ ഫൗണ്ടേഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് വാട്ടർ ബോഡീസിൽ നമ്മൾ എവിടെയാണോ ബ്രിഡ്ജ് വാട്ടർ ബോഡീസിന്റെ മുകളിൽ കൂടെ പോകുന്നത് ആ ഒരു പർപ്പസിനൊക്കെയാണ് നമ്മൾ വെൽ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുക. അതുകൂടാതെ ലാറ്ററൽ ഫോഴ്സസ് വരുന്നൊരു കണ്ടീഷനിലൊക്കെ നമ്മൾ വെൽ ഫൗണ്ടേഷൻസ് ആയിരിക്കും. സൈഡിൽ നിന്നുള്ള ഫോഴ്സുകൾ, അതായത് ഇപ്പം വലിയൊരു സോയിൽ മാസിനെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു കേസിലൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു പർട്ടിക്കുലർ വെൽ ഫൗണ്ടേഷൻ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് പോർഷൻ സിലബസ് നോക്കുകയാണെങ്കിൽ മേസനറിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, മേസനറി നമുക്ക് പല ടൈപ്പ് മേസനറീസ് ഉണ്ട്. അതിൽ നമ്മൾ രണ്ട് മെറ്റീരിയലാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റബിൾ മേസനറി ഉണ്ട്, ബ്രിക് മേസനറി ഉണ്ട്. ഓക്കെ, സോ റബിൾ മേസനറി എടുക്കുമ്പോൾ അതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് റബിൾ മേസനറീസ് ആണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. അതായത് സ്റ്റോൺ മേസനറിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ റബിൾ മേസനറി എന്ന് പറയുന്നത്. റബിൾ മേസനറി മാത്രമല്ല ആഷ്ലർ മേസനറിയും കൂടെ വരുന്നുണ്ട്. സോ അത് എവിടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ പിന്നീട് നമ്മൾ പല ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് റബിൾ മേസനറിയിൽ നോക്കേണ്ട കാര്യം. അതായത് നമ്മൾ മേസനറി എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് തന്നെ ബ്രിക്കോ അല്ലെങ്കിൽ സ്റ്റോണ് റബിൾസിനെ ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മേസനറി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഈ നമ്മള്
ഇതിലേക്ക് നിങ്ങള് ബോളൊക്കെ കട്ടകട്ടൊക്കെ കണ്ടിട്ടില്ലേ, അത് തന്നെയാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്. സോ അത് ഏതൊക്കെ ടൈപ്പ് ആണുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ബ്രിക്ക് മേസണറിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബ്രിക്ക് എന്ന് പറയുന്നത് ഇഷ്ടിക അല്ലെ, നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഇഷ്ടികയുടെ ബോളായിരിക്കാം. സോ അതിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ് വരുന്നത്, അതായത് അതിൽ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലെമിഷ് ബോണ്ട്. യൂഷ്വലി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഡെഫിനറ്റ്ലി മേസണറി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ ബോണ്ടുകളിൽ നിന്ന്, അതായത് ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ അത് കൂടാതെ വേറെ പല മേസണറീസും ഉണ്ട്, ദാറ്റ് ഈസ് സ്ട്രെച്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട്, ഗാർഡൻ വോൾ ബോണ്ട്, റേക്കിംഗ് ബോണ്ട്, അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും ആണ്. ഈ ഈ പർട്ടിക്കുലർ ബോണ്ടുകൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇഷ്ടിക ഏത് രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കട്ട ഏത് രീതിയിൽ അടുക്കിയെടുക്കുന്നു എന്നുള്ളതാണ്, ആ ഒരു വ്യത്യാസമാണ് ഈ ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലെമിഷ് ബോണ്ട് പറയുന്നത്. ഡിഫറൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ മെയിൻലി ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോ രണ്ട് പോർഷൻസ് ആണ് കവർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് മെറ്റീരിയൽസും അതിനുശേഷം കൺസ്ട്രക്ഷൻ. ഇനി നമ്മൾ പോകുന്നത് സർവേയിങ് എന്ന് പറയുന്ന പോർഷനിലേക്കാണ്. സോ സർവേയിങ്ങിൽ തന്നെ രണ്ട് പോർഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സർവേയിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് സർവേയിങ് ഉണ്ട്. അതിൽ ചെയിൻ സർവേ ഉണ്ട്, തിയേർഡ് ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻ ടേബിൾ സർവേയിങ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സർവേയിങ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ചെയിൻ സർവേ മാത്രമാണ്, ചെയിൻസ് യൂസ് ചെയ്തിട്ടുള്ള സർവേ ആണ് ചെയിൻ സർവേ. അപ്പോൾ അത് ജസ്റ്റ് ലീനിയർ മെഷർമെന്റ്സ് മാത്രം, അതായത് ആംഗിളുകൾ ഒന്നും എടുക്കുന്നില്ല. ഒരു ഏരിയ നമുക്ക് തരികയാണ്, ആ ഒരു ഏരിയ തന്നിട്ട് അതിന്റെ എന്താണ് ഒരു പർട്ടിക്കുലർ ഏരിയ തന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനെ സർവേ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ലീനിയർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മാത്രം മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ആ സർവേ ആണ് നമ്മൾ ചെയിൻ സർവേ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ ആണ് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നതാണ് ചെയിൻ സർവേയുടെ മെയിൻ പ്രിൻസിപ്പിൾ ആയിട്ട് വരിക, അതെന്താണെന്ന് നോക്കണം. അതിനുശേഷം ഇൻസ്ട്രുമെന്റ്സ്, ഒരു ചെയിൻ സർവേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻസ്ട്രുമെന്റ് ഞാനിപ്പോൾ പറഞ്ഞു, ദാറ്റ് ഈസ് ചെയിൻ എന്ന്. ചെയിൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് ചെയിനുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, പല ടൈപ്പ് ഓഫ് ചെയിൻ ഉണ്ട്. ദാറ്റ് ഈസ് എക്സാമ്പിൾ പറയുന്നത് മെട്രിക് ചെയിന്, നോൺ മെട്രിക് ചെയിന്. ആ നോൺ മെട്രിക് ചെയിനെ തന്നെ പിന്നെയും വീണ്ടും തരംതിരിക്കുന്നുണ്ട്, എഞ്ചിനീയേഴ്സ്, റവന്യൂ, ഗട്ടേഴ്സ് ചെയിന്. ഈ ചെയിനുകളുടെ എല്ലാം ലെങ്തുകൾ എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ഈ ഒരു പോർഷനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഇപ്പൊ ചെയിൻ മാത്രമല്ല ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്നത്, ടേപ്പ് ഉണ്ട്. ടേപ്പിൽ തന്നെ മെറ്റാലിക് ടേപ്പ് ഉണ്ട്, സ്റ്റീൽ ടേപ്പ്, ഇൻവാർ ടേപ്പ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം റേഞ്ചിങ് റോഡ്, റേഞ്ചിങ് റോഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. പിന്നീട് അതുപോലെ തന്നെ പ്ലംബോബ്, ക്രോസ് സ്റ്റാഫ്, ഓഫ്സെറ്റ് റോഡ്. ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ യൂസസ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ അതിന്റെ ടൈപ്പുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ്സിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അടുത്തത് വരുന്നത് റേഞ്ചിങ് ആൻഡ് ചെയിനിങ് സർവേ ലൈൻസ്. റേഞ്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്, നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, ആ ഒരു ഏരിയനെ സർവേ ചെയ്യുമ്പോൾ ഒരൊറ്റ ലെങ്തിൽ നമുക്ക് രണ്ട് സ്റ്റേഷൻ അല്ലെ രണ്ട് പോയിന്റുകൾ തമ്മിൽ വിസിബിൾ ആവണമെന്നില്ല. നമുക്കിപ്പൊ ഒരു രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണം. ആ ഒരു കേസിൽ ഒരൊറ്റ ലൈൻ അല്ലെ ഒരൊറ്റ ചെയിൻ യൂസ് ചെയ്ത് നമുക്ക് മെഷർമെന്റ് എടുക്കാൻ പറ്റിയെന്നുണ്ടാവില്ല, ലെങ്ത് കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യും, ഇന്റർമീഡിയറ്റ് ആയിട്ട് കുറേ സ്റ്റേഷൻസ് എടുത്തിട്ട് ആ ഒരു രണ്ട് രണ്ട് പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തായിരിക്കും പോകുന്നത്. അതിനെയാണ് നമ്മൾ റേഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരൊറ്റ ചെയിൻ ലെങ്തിൽ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് പല പോയിന്റ്സുകളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ പോയിന്റ്സിനെ വെച്ചിട്ട് സർവേയിങ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെ ഏതൊക്കെ ടൈപ്പ് ഓഫ് റേഞ്ചിങ് ആണ് ഉള്ളത്, റേഞ്ചിങ്ങിനെ രണ്ടായിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് റേഞ്ചിങ് എന്നൊക്കെയാണ്. സോ ആ അത് ഏതൊരു പർട്ടിക്കുലർ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. പിന്നീട് ഫീൽഡ് വർക്ക്. ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയിൻ സർവേക്ക് ഫീൽഡ് വർക്ക് അറിയാൻ വരുന്നില്ല, ലീനിയർ മെഷർമെന്റ്സ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. സോ ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലീനിയർ മെഷർമെന്റ്സ് മാത്രമായിരിക്കും കവർ ചെയ്യേണ്ടതായിട്ട് വരിക.
ഓക്കെ, ഇനി അടുത്ത ഫീൽഡ് ബുക്ക്. അതായത് നമ്മൾ സർവേ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഈ എടുക്കുന്ന മെഷർമെന്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ബുക്കിനെ പറയുന്ന പേരാണ് ഫീൽഡ് ബുക്ക്. സോ ഫീൽഡ് ബുക്കിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഡയമെൻഷൻ എത്രയാണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, സിംഗിൾ ലൈൻ ഉണ്ട്, ഡബിൾ ലൈൻ ഉണ്ട്. സോ ആ ടൈപ്പുകളും നമ്മൾ ഈ ഒരു ഫീൽഡ് ബുക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നീട് വരുന്നത് സെലക്ഷൻ ഓഫ് സർവേ സ്റ്റേഷൻസ് ആണ്. സർവേ സ്റ്റേഷൻസിന്റെ അതായത് നമ്മളൊരു സർവേ ചെയ്യുന്ന സമയങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ഓരോ പർട്ടിക്കുലർ പോയിന്റ്സ് ഉണ്ട്, അല്ലെ സർവേ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യുന്ന സ്റ്റേഷൻസ് ഉണ്ട്. സോ ആ സ്റ്റേഷൻസിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ പോലെ റാൻഡംലി ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് ചില നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സോ ആ കണ്ടീഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ആ ഏരിയനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്താണെന്നാണ് അപ്പൊ നമുക്ക് ആദ്യം മൈൻഡിലേക്ക് കയറി വരാം. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ, ആ ട്രയാങ്കിളിലുള്ള ഇൻക്ലൂഡർ ആംഗിൾ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 30 and 120 ആയിരിക്കണം. 30 കുറയാനും പാടില്ല, 120 കൂടാനും പാടില്ല. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രയാങ്കിൾസിനെയാണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. ഇതൊരു തവണത്തെ നമ്മുടെ കഴിഞ്ഞ തവണത്തെ തന്നെ ഐഇയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളുടെ ആംഗിൾ എത്രയിലായിരിക്കും നിൽക്കുക എന്നുള്ളത്. സോ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മൾ എന്താണ് സെലക്ഷൻ ഓഫ് സർവേ സ്റ്റേഷൻസിനകത്ത് നോക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് ലാൻഡ് ഏരിയ. അതായത് നമ്മൾ ഒരു ഏരിയയുടെ എടുക്കുമ്പോൾ അതിന്റെ പല ഏരിയ അല്ലെങ്കിൽ പല യൂണിറ്റിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് അല്ലെ. സെന്റിമീറ്റർ സ്ക്വയറിൽ, കിലോമീറ്റർ സ്ക്വയറിൽ, മീറ്റർ സ്ക്വയറിൽ ഒക്കെ നമ്മൾ ഏരിയ പറയാറുണ്ട്. സോ ഇവ തമ്മിലുള്ള ഒരു കൺവേർഷൻ ആണ് ഇതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അത് മെയിൻലി ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് കിലോമീറ്റർ സ്ക്വയറിൽ നിന്ന് ഏക്കറിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ സെന്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് ഫീറ്റിലേക്ക് മാറ്റുമ്പോൾ, ഫീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയായിരിക്കും, ആ ഒരു വാല്യൂ കൺവേർഷൻസ് ആണ് നമ്മൾ യൂണിറ്റ്സ് ഓഫ് ലാൻഡ് ഏരിയയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ അടുത്തത് അതിൽ തന്നെ ഏതൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ റൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാൻഡ് ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ്സുകൾ അല്ലെങ്കിൽ ഒരു നാല് റൂൾസ് പറയുന്നുണ്ട്. ആവറേജ് ഓർഡിനേറ്റ് റൂള്, മിഡ് ഓർഡിനേറ്റ് റൂള്, ട്രപ്പിസോയിഡ് റൂള്, സിംസൺസ് 1/3 റൂള് എന്നിങ്ങനെ 4 റൂളുകൾ പറയുന്നുണ്ട്. സോ ഈ റൂളുകൾ അതിന്റെ ഇക്വേഷൻസ് എന്താണ് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതും ലാൻഡ് ഏരിയയുടെ യൂണിറ്റ്സ് ഓഫ് ലാൻഡ് ഏരിയയിൽ കവർ ചെയ്യേണ്ട ഒരു പോർഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത പോർഷൻ എടുക്കുകയാണെങ്കിൽ ബെഞ്ച് മാർക്ക്. ചെയിൻ സർവേയിലെ ലാസ്റ്റ് പോർഷൻ ആണ് ബെഞ്ച് മാർക്ക്. സോ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ദ പോയിന്റ് ഓഫ് നോൺ എലിവേഷനെയാണ്, ഫിക്സ്ഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷനെയാണ് മാർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, അതായത് സർവേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരു ഇത്, അതായത് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നാണ് നമ്മൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത്. ദാറ്റ് ഈസ് GTS ബെഞ്ച് മാർക്ക്, പെർമനന്റ് ബെഞ്ച് മാർക്ക്, ആർബിട്രറി ആൻഡ് ടെമ്പററി ബെഞ്ച് മാർക്ക് എന്നിങ്ങനെ 3-4 ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്സ് ആണ് ഉള്ളത്. അത് എങ്ങനെയൊക്കെയാണ് ഫിക്സ് ചെയ്യുന്നത്, അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്, അതായത് തമ്മിലുള്ള ഡിഫറൻസുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബെഞ്ച് മാർക്കിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഓഫ് GPS. GPS എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതാണ് GPS എന്ന് പറയുന്നത്. സോ GPS എന്ന് പറയുന്നത് ഒരു ലാൻഡ്, സീ, അതുപോലെ തന്നെ എയർ ഇതിലൊക്കെ റേഡിയോ അല്ലെങ്കിൽ എന്ത് പറയാ ഒരു റേഡിയോ നാവിഗേഷൻ സിസ്റ്റമാണ്. ദാറ്റ് ഈസ് ഒരു നമുക്ക് ഒരു പോയിന്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പൊസിഷനിങ് സിസ്റ്റമാണ് GPS എന്ന് പറയുന്നത്. സോ അത് യൂസ് ചെയ്ത് നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ, ടൈം, അതുപോലെ തന്നെ വെലോസിറ്റി എല്ലാം ഇറസ്പെക്റ്റീവ് ഓഫ് വെതർ കണ്ടീഷൻ, നമ്മൾ വെതർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു കാര്യങ്ങളൊന്നും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം നമുക്ക്
അതായത് എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്, നമ്മുടെ സ്റ്റേഷന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു GPS സിസ്റ്റം വെച്ചിട്ട് നമുക്ക് പറ്റും. സോ അതിന്റെ ഫണ്ടമെന്റൽ ആപ്ലിക്കേഷൻസ് അതായത് റിസോഴ്സ് സർവേ, മൈനിങ്, അതുപോലെ തന്നെ മാപ്പിംഗ്, നാവിഗേഷൻ സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ ഇത് മെയിൻലി ഈ ഒരു GPSന്റെ ആപ്ലിക്കേഷൻസ് വരും. സോ അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതില് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ GPSന്റെ മെയിൻ പാർട്സുകളെ കുറിച്ചും അറിഞ്ഞിരിക്കാം. ഓക്കെ, മൂന്ന് പാർട്ടാണ് അതിനകത്ത് വരുന്നത്, അതായത് സ്പേസ് സെഗ്മെന്റ്, ഗ്രൗണ്ട് സെഗ്മെന്റ്, യൂസർ സെഗ്മെന്റ് എന്ന് പറയുന്ന മൂന്ന് പാർട്ടുകളുണ്ട്. ആ മൂന്ന് പാർട്ടുകൾ എന്തൊക്കെയാണ്, അതായത് സാറ്റലൈറ്റ് വരുന്നുണ്ട്, കൺട്രോൾ സെഗ്മെന്റ് വരുന്നു, അതായത് ഗ്രൗണ്ട് സ്റ്റേഷൻസ് വരുന്നുണ്ട്, പിന്നെ റിസീവേഴ്സ് ഉണ്ട്, എന്നിങ്ങനെ മൂന്ന് പാർട്സ് ആണ് ഈ GPSനുള്ളത്. അതെന്തൊക്കെയാണ്, അതുപോലെ തന്നെ എത്ര സാറ്റലൈറ്റുകൾ ഓരോ പാർട്ടിക്കുലർ കേസസിനും വേണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ GPSനകത്ത് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് GIS. എന്താണ് GIS എന്നുള്ളത്? അതായത് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, സോ ഈ ഒരു അതായത് GIS ഫുൾ ഫോം ആണ് ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നമ്മള് എല്ലാ ജിയോഗ്രാഫിക്കൽ ഡേറ്റയുടെ അതിനെ സ്റ്റോർ ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ അത് ഏതൊക്കെ, അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ EIS, അതായത് എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം, എന്നിങ്ങനെ പല ടൈപ്പ് ഉണ്ട്. സോ ആ ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിന്റെ ഇതിനകത്ത് എന്തൊക്കെയാണ്, അതായത് ഇത് കമ്പോസ്ഡ് ഓഫ് ഹാർഡ്വെയർ ടൂൾസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടൂൾസ് ഉണ്ട്, അതൊക്കെ എന്തൊക്കെയാണ്, അതൊക്കെ അതിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് GIS അത് നമ്മൾ പഠിക്കാനുള്ളത്. അത് കൂടാതെ ഇത് മോഡേൺ സർവേയില് ഈ ഒരു GIS എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യങ്ങളും ഇതിൽ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ്സ്, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സർവേക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതായത് ടോട്ടൽ സ്റ്റേഷൻ, ഇലക്ട്രോണിക് തിയോട്ടൈറ്റ്, ഡിസ്റ്റോമെറ്റ്, ഈ മൂന്ന് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു സിലബസിനെ കവർ ചെയ്ത് പോകേണ്ടത്. സോ ടോട്ടൽ സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ ഇത് ഒരു ഇലക്ട്രോണിക് തിയോട്ടലൈറ്റിന്റെയും ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, അതായത് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്ററിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, അല്ലെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ്. അതായത് തിയോട്ടലൈറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തിയോട്ടലൈറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ തിയോട്ടലൈറ്റിന്റെയും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്ററിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ റോഡ് വഴിയരികിലൊക്കെ സൈഡിൽ സർവേ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, ഒരു ട്രിപ്പോർഡിൽ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ള. ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ സർവേക്കും അതായത് യൂസ് ചെയ്യുന്ന ഈ ഒരു ടോട്ടൽ സ്റ്റേഷനാണ്. സോ അതിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ആംഗിളും ഡിസ്റ്റൻസും എല്ലാം റെക്കോർഡഡ് ആവും. ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റനെ നമുക്ക് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. സോ ആ കാര്യങ്ങളും ഡീറ്റെയിൽസും ടോട്ടൽ സ്റ്റേഷന്റെ വർക്കിംഗ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോണിക് തിയോട്ടലൈറ്റിന്റെ കേസ് ഞാനിപ്പോ പറഞ്ഞു. അതായത് നമ്മള് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾസ് മെഷർ ചെയ്യാനായിട്ടാണ് ഈ ഒരു തിയോട്ടലൈറ്റ് യൂസ് ചെയ്യുന്നത്. അത് ഇലക്ട്രോണിക്കലി തന്നെ ഓട്ടോമാറ്റിക്കലി റെക്കോർഡഡ് ആവുകയും ചെയ്യുന്നതാണ്. പിന്നീട് വരുന്നത് ഡിസ്റ്റോമാറ്റ്. ഡിസ്റ്റോമാറ്റ് എന്ന് പറയുന്ന ഇക്വിപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് മെഷർമെന്റ് ഇക്വിപ്മെന്റ് ആണ്. അതിന്റെ വർക്കിംഗും കാര്യങ്ങളും പ്രിൻസിപ്പിൾസും ഒക്കെയാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് മൂന്ന് പോർഷൻസ് ആയിട്ട് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേ. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് ഇതിന്റെ ഒരു പ്രീവിയസ് ഇയർ എക്സാം അനാലിസിസിലേക്ക് കടക്കാം. 2018 നടന്ന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ എക്സാം ആണ് ഉള്ളത്. സോ അതിന്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 2021. ഇതിന്റെ ഫുൾ കാര്യങ്ങളും അതായത് ടോട്ടൽ അഡ്വൈസ് പോയത് 57 പേർക്കാണ്, കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് അല്ലെ ഒരു എക്സാം ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതൊക്കെ പോർഷൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നുണ്ടായിരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ സിവിലിന്റെ പോർഷൻസ് തന്നെ
മെയിൻലി മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേയിങ്. അതിൽ മെറ്റീരിയൽസ് നിന്ന് തന്നെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൺസ്ട്രക്ഷൻ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, സോ സർവേയിങ്ങിന് 7 മാർക്ക്. സോ നമ്മൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും മെറ്റീരിയൽസിനും അതുപോലെ തന്നെ സർവേക്കുമാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൽ തന്നെ നമ്മൾ ടോപ്പിക്കിനെ ഒന്നുകൂടെ എന്താ ഇലാബറേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ബ്രിക്ക് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്റ്റീൽ എന്ന് പറയുന്നത് അത് മെറ്റീരിയൽ തന്നെയാണ്, അതിൽ 2 ക്വസ്റ്റ്യൻസ്. സോ ബ്രിക്കിനകത്ത് നിന്ന് നമുക്ക് അതിന്റെ ടെസ്റ്റ്, നമുക്ക് സിലബസിലെ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ ടെസ്റ്റിൽ നിന്നായിരുന്നു 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതുകൂടാതെ ടൈപ്പ് ഓഫ് ബ്രിക്കിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്റ്റീലിൽ നിന്നും നമ്മുടെ സ്റ്റീൽ റോഡ് സെക്ഷൻസ് ഏതൊക്കെയാണ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റീലിൽ നിന്നുണ്ടായിരുന്നു. പിന്നീട് അഗ്രിഗേറ്റ്സിലേക്ക് വന്നാൽ അഗ്രിഗേറ്റിന്റെയും 2 ക്വസ്റ്റ്യൻസ് ആണ്, അതും ടൈപ്പിൽ നിന്നായിരുന്നു 1 ക്വസ്റ്റ്യൻ. പിന്നീട് കോൺക്രീറ്റിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നീട് മേസണറി പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ടിൽ നിന്നായിരുന്നു 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഒരെണ്ണം റബിൾ മേസണറിയിൽ നിന്നായിരുന്നു. സോ ചെയിൻ സർവേയിൽ എടുക്കുമ്പോൾ സർവേ സ്റ്റേഷൻസിന്റെ ആയിരുന്നു 1 ക്വസ്റ്റ്യൻ. സോ അടുത്ത ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ആണ്. അതായത് നമുക്കൊരു ഒരു പ്രോബ്ലമാറ്റിക് ഒരു പോർഷൻ, അല്ലെങ്കിൽ ഈ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം വരാൻ ഉള്ള അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലാൻഡ് ഏരിയ മാത്രമാണ്. ഓക്കെ, സോ ലാൻഡ് ഏരിയ കാൽക്കുലേഷൻ ആണ് മെയിൻലി ഈ ഒരു സിലബസിൽ ഉള്ള പ്രോബ്ലമാറ്റിക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് തിയറിയാണ് വരുന്നത്, പ്രോബ്ലമായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. സോ ലാൻഡ് ഏരിയയുടെ കൺവേർഷൻ, ആ ഒരു യൂണിറ്റ് കൺവേർഷൻ നമ്മൾ മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് ടോട്ടൽ സ്റ്റേഷൻ. നമ്മൾ ലേറ്റസ്റ്റ് റിക്യുമെന്റിന്റെ കേസ് പറഞ്ഞു, അതിൽ ടോട്ടൽ സ്റ്റേഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഇതിൽ നോക്കിയാൽ ഈ ഒരു അനാലിസിസിൽ നോക്കിയാൽ നമുക്ക് മേസണറി അതുപോലെ തന്നെ സർവേ എന്ന് പറയുന്ന പോർഷൻസിൽ നിന്നായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തായിട്ട് നമുക്ക് കാണാം. കാരണം 2-ൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വീതം വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഓവറോൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. ഇനി അടുത്ത നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമംഗ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ്സ് വിച്ച് ഈസ് പ്രിഫേർഡ് ഫോർ കോൺക്രീറ്റ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കോൺക്രീറ്റിനെ യൂസ് ചെയ്യുന്ന സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയലിന് നമ്മൾ പറയുന്ന പേരാണ് അഗ്രിഗേറ്റ്സ്. സോ അഗ്രിഗേറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്, ഫൈനും ഉണ്ട് കോഴ്സും ഉണ്ട്. അതതിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ട്, അതായത് 4.75 mm താഴെയുള്ള അഗ്രിഗേറ്റിനെ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്നും അതിന് മുകളിലേക്കുള്ള അഗ്രിഗേറ്റിനെ കോഴ്സ് അഗ്രിഗേറ്റ് എന്നുമാണ് നമ്മൾ പറയാറ്. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ കോൺക്രീറ്റിൽ മിക്സ് ചെയ്യാറുള്ള സാൻഡ് എന്ന് പറയുന്ന എന്താ ഫൈനിൽ വരും, നമ്മൾ മിക്സ് ചെയ്യുന്ന മെറ്റൽ എന്ന് പറയുന്ന ഏതാ കോഴ്സ് അഗ്രിഗേറ്റിലായിരിക്കും വരും. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ അഗ്രിഗേറ്റിനെ ഗ്രേഡഡ് ചെയ്തിട്ടുണ്ട്, അതായത് യൂണിഫോംലി ഗ്രേഡഡ് അഗ്രിഗേറ്റ്, വെൽ ഗ്രേഡഡ്, ഗ്യാപ് ഗ്രേഡഡ്, ഫ്ലേക്കി ആൻഡ് ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ്. ഈ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സാമ്പിൾ ഓഫ് അഗ്രിഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ അഗ്രിഗേറ്റില് എല്ലാ അഗ്രിഗേറ്റ്സും ഒരേ യൂണിഫോം സൈസ് ആണെങ്കിൽ, ഗ്രേഡിംഗ് എന്ന് പറയുന്ന സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാ അഗ്രിഗേറ്റിനും ഒരേ സൈസ് ആണെങ്കിൽ ആ അഗ്രിഗേറ്റ്സിനെ നമുക്ക് ടോട്ടലി ഒരു യൂണിഫോംലി ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയാം. പിന്നെ രണ്ടാമത്തത് ഒരു വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ്. വെൽ ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സാമ്പിൾ ഓഫ് അഗ്രിഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് എല്ലാ സൈസും അവൈലബിൾ ആയിരിക്കും. തീരെ ചെറുത് തൊട്ട് വലിയ സൈസ് വരെ എല്ലാ റേഞ്ചിലുള്ള സൈസ് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് ഒരു വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഗ്യാപ് ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് പർട്ടിക്കുലർ ഒരു സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ 2-3 സൈസുകളേ ഉണ്ടാവുള്ളൂ, ഇടയ്ക്കത്തെ സൈസുകൾ മിസ്സിംഗ് ആയിരിക്കും. അതിനെയാണ് ഗ്യാപ് ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് ഫ്ലേക്കി ആൻഡ് ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ്. ഫ്ലേക്കി എന്ന് പറയുന്നത് ഒത്തിരി തടിച്ചാന്ന് വേണേ നമുക്ക് പറയാം. ഇലോങ്ങേറ്റഡ് എന്ന് പറയുന്നത് ഒത്തിരി നീളം കൂടിയ അഗ്രിഗേറ്റ്സ് അല്ല. അപ്പൊ നമ്മളൊരു
കോൺക്രീറ്റിന് ഒരു നല്ല ഗുഡ് ക്വാളിറ്റി കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി എന്തായിരിക്കും, വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് ആണ്. കാരണം ഈ ബാക്കിയുള്ളവയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് പോറസ് ആയിട്ടുള്ള അല്ലെ ഇടയ്ക്ക് ഗ്യാപ്പുകള് കാര്യങ്ങള് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ ഫിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫില്ലായി ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ ഫില്ലായി ഒരു വെൽ ഗ്രേഡഡ് കോൺക്രീറ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് എന്തായിരിക്കും, ഒരു വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് കോൺക്രീറ്റ് മിക്സിന്റെ M20 ഏത് മിക്സ് ആണ്, വിച്ച് മിക്സ് ഈസ് എ M20 കോൺക്രീറ്റ് മിക്സ്. അതായത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ പറഞ്ഞിരുന്നു ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M5 തൊട്ട് M25 വരെ നോർമൽ എന്നും അതിന് മുകളിലോട്ടുള്ളതിനെ ഡിസൈൻ മിക്സ് എന്നുമാണ് നമ്മൾ പറയുന്നത്. അതില് M20 ഈ 20 എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് E20 എന്ന് പറയുന്ന ഡിനോട്ട് ചെയ്യുന്ന അതിന്റെ കംപ്രസീവ് സ്ട്രെങ്തിനെയാണ്. അതുപോലെ തന്നെ M20 എന്ന് പറയുന്ന മിക്സ് എടുക്കുമ്പോ അതിലെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ സ്റ്റാൻഡ്സ് ഫോർ സിമെന്റ്, രണ്ടാമത്തത് ഫൈൻ അഗ്രിഗേറ്റ്, അതുപോലെ തന്നെ മൂന്നാമത്തത് കോഴ്സ് അഗ്രിഗേറ്റ്. നമ്മൾ ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് സിമെന്റ് എത്രമാത്രം ഉണ്ടായിരിക്കണം, രണ്ടാമത്തത് സാൻഡ് എത്രമാത്രം ഉണ്ടായിരിക്കണം, മൂന്നാമത്തത് അതിലുള്ള മെറ്റൽ എത്ര മാത്രം ഉണ്ടായിരിക്കണം. ആ ഒരു പ്രപ്പോർഷനെയാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം അതേ രീതി തന്നെയാണ് പ്രപ്പോർഷനിങ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ സിമെന്റ്, സെക്കൻഡ് സ്റ്റാൻഡ്സ് ഫോർ ഫൈൻ അഗ്രിഗേറ്റ്, ആൻഡ് തേർഡ് സ്റ്റാൻഡ് ഫോർ കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ M20 എന്ന് പറയുന്ന മിക്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏത് പ്രപ്പോർഷനിലാണ് അത് മിക്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, 1:1.5:3 എന്ന് പറയുന്ന പ്രപ്പോർഷനിലാണ് M20 എന്ന് പറയുന്ന മിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ഇൻ ചെയിൻ സർവേ, ചെയിൻ സർവേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്. ഓക്കെ, ആദ്യത്തെ ഇൻസ്ട്രുമെന്റ് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷൻ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, ഒരു ഇലക്ട്രോണിക് ഡയോഡ് ലൈറ്റിന്റെയും ഡിസ്റ്റൻസ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസോ മീറ്ററിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ്. അവിടെ എന്താണ് ആംഗിൾസും മെഷർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ചെയിൻ സർവേയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ് ഡിസ്റ്റൻസ് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ അല്ലെ, അതായത് ചെയിൻ സർവേ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ടോട്ടൽ സ്റ്റേഷൻ അല്ല. പിന്നീട് ഡംപി ലെവൽ. ഡംപി ലെവൽ എന്ന് പറയുന്നത് ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ലെവലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിന്റെ മെഷർമെന്റിനെയാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനാണ് ലെവലിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സോ നമ്മള് ചെയിൻ സർവേക്ക് അതാണോ ചെയ്യുന്നത്, അല്ല. സോ ഡംപി ലെവൽ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്, തിയോർലൈറ്റ്. തിയോർലൈറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു, ദാറ്റ് ഈസ് അത് ആംഗിൾ മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്, ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ്. സോ തിയോർലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല. ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നത് നമുക്ക് പെർപെൻഡിക്കുലർ ആംഗിൾസ് തരുന്ന കറസ്പോണ്ടിങ് അതായത് നമ്മളൊരു സർവേ ലൈൻ നമ്മളിങ്ങനെ ഉണ്ട് അതിന് അല്ലെ പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു സർവേ ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് തേർഡ് വൺ, ക്രോസ് സ്റ്റാഫ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വട്ട് ഇസ് ദ ഏരിയ ഓഫ് എ ലാൻഡ് പ്ലോട്ട് ഓഫ് ലെങ്ത് 140 meters ആൻഡ് വിഡ്ത് 100 meters. ഓക്കെ, നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ പറഞ്ഞിരുന്നു പ്രോബ്ലമാറ്റിക് ഒരു പോർഷൻ ഉണ്ടെങ്കിൽ അത് ഏരിയ കണ്ടുപിടിക്കുന്നത് മാത്രമാണ്. സോ അവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ഏറ്റവും വെരി ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ്, നമുക്ക് ഈ തന്നിരിക്കുന്ന ഡയമെൻഷൻ ലെങ്ത് 140 meters ആണ്, അതുപോലെ തന്നെ വിഡ്ത് പറഞ്ഞിരിക്കുന്നത് 100 meters ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ രണ്ട് അല്ലെങ്കിൽ ഈ കറസ്പോണ്ടിങ് ഏരിയയുടെ അല്ലെങ്കിൽ ലാൻഡിന്റെ ഏരിയ എത്രയായിരിക്കണം, എന്തായിരിക്കും ഏരിയ, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ലെങ്ത്തിന്റെ വിഡ്ത് ആണ്, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്,
ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 14,000 എന്നായിരിക്കും കിട്ടുക അല്ലെ. 14,000 എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? 1.5 square meter എന്ന് വെച്ചാൽ എന്താണ്? മീറ്റർ സ്ക്വയർ. 1.4 meter square, 1.5 acres, 1.4 acre, അടുത്തതുള്ള 1.4 hectare ആണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1.4 hectare ആണ് വരുന്നത്. അതായത് ഹെക്ടർ എങ്ങനെയാ വന്നതെന്ന് വെച്ചാല് നമുക്ക് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 10,000 meter square ആണ്. സോ ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 10,000 meter square ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എത്രയാണ്? 14,000 meter square ആണുള്ളത്. സോ ഡിവൈഡ് ബൈ 14,000 ഡിവൈഡ് ബൈ 10,000 ചെയ്യാം. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1.4 hectare ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് കാരിഡ് ഔട്ട് ടു ഡിറ്റർമൈൻ ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. അതായത് നമ്മൾ വർക്കബിലിറ്റി എന്താണെന്ന് പറഞ്ഞു. ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്ത് അതിൻ്റെ പ്ലേസ് ചെയ്ത് കോമ്പാക്ട് ചെയ്യാനുള്ള ഒരു ഈസിനെസിനെ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് കോമ്പാക്ട് ചെയ്യാനുള്ള ആ ഒരു ഈസിനെസിനെയാണ് നമ്മൾ എന്ത് ടേം? വർക്കബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വർക്കബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് ഏതാണെന്നുള്ളതാണ്. സോ ആദ്യത്തെ ഓപ്ഷൻ ലേച്ചാറ്റ്ലെസ് ടെസ്റ്റ്, കംപ്രഷൻ ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ, വികാറ്റ ഫാക്ടർസ്. സോ ഇതിൽ ലേച്ചാറ്റേഴ്സും വികാറ്റ് അപ്പാരറ്റസും സിമെന്റിന്റെ സെറ്റിംഗ് ടൈം, അതായത് സിമെന്റിന്റെ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ്. ഓക്കെ, സോ അത് രണ്ടുമല്ല, പിന്നീട് വരുന്ന കംപ്രഷൻ ടെസ്റ്റ്. കംപ്രഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ കോൺക്രീറ്റ് ആവാം അല്ലെ ടിമ്പർ ആവാം എന്തുമായിക്കോട്ടെ, അതിന്റെ എന്തുമാത്രം കംപ്രഷൻ താങ്ങാൻ പറ്റും എന്നുള്ളൊരു കണ്ടുപിടിക്കുന്ന ടെസ്റ്റിനെയാണ് കംപ്രഷൻ ടെസ്റ്റ് വരുന്നത്. സോ അതുമല്ല, പിന്നെ ആൻസർ വരുന്നത് നമുക്ക് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് എന്നുള്ളതാണ്. സോ ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം ആണ് കണ്ടുപിടിക്കുന്നത്. അത് എന്തുമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഹൈലി വർക്കബിൾ ആയിട്ടുള്ളതിന് എത്രയായിരിക്കും, ലോ വർക്കബിൾ ആയിട്ടുള്ള കോൺക്രീറ്റിന് എത്രയായിരിക്കും, ആ ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി ക്ലാസിഫൈ ചെയ്യാം. സോ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, കൂടാതെ നമ്മൾ വേറെ ടെസ്റ്റുകളുടെ പേര് പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് ഫ്ലോ ടെസ്റ്റ്, കില്ലി ബോൾ ടെസ്റ്റ്, അതുപോലെ തന്നെ സ്ലം ടെസ്റ്റ്. ഇതൊക്കെയാണ് വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കാനുള്ള വേരിയസ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സോ നെക്സ്റ്റ് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻ മെത്തഡോളജി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് കൺസെപ്റ്റ് ബേസ്ഡ് ലേണിംഗ്, നമ്മൾ കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു എക്സാമിന് സിലബസിന്റെ ഇൻഡെപ്ത് നമുക്ക് പോകേണ്ട കാര്യമില്ല. ആസ് എൻ ഓവറോൾ ഒരു ഔട്ട്ലൈനിൽ നിന്നുള്ളൊരു ഭാഗം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഒരു സിലബസ് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവും എല്ലാത്തിൻ്റെ യൂസസ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് സ്റ്റാൻഡേർഡ് ഡൈമെൻഷൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഏതൊക്കെ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങളായിരിക്കും ഇതിൽ കവർ ചെയ്ത് പോയിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് പഠിച്ചു വേണം. ഈ ഒരു എക്സാമിന് മാത്രമല്ല, നമ്മളിപ്പോഴും പഠിക്കുമ്പോൾ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു കാര്യം നമ്മൾ ആദ്യം മൈൻഡിൽ വെക്കുക. അതിനുശേഷം എപ്പോഴും പ്രോബ്ലം സോൾവിങ്, നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് പ്രോബ്ലം സോൾവിങ് അധികം വരുന്നില്ല. ഈ ഒരു എക്സാമിന് നമ്മൾ ഇപ്പം നേരത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ തന്നെ ആകെപ്പാടെ ലാൻഡ് ഏരിയയിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ ആസ് എൻ ഓവറോൾ നമ്മളൊരു PSC വേറെ ഇതിനാണെങ്കിലും പഠിക്കുന്ന സമയങ്ങളിൽ പ്രോബ്ലം സോൾവിങ്, ഇപ്പം അത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കണമെന്നില്ല, നമുക്ക് പറ്റാവുന്നത്ര MCQs കവർ ചെയ്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇത് കൂടാതെ ടിപ്സ് ആൻഡ് ട്രിക്സ്, നമ്മളെപ്പോഴും ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് ഇനിയിപ്പോ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ എന്തായാലും ഏപ്രിൽ 1 കഴിഞ്ഞിട്ട് വരുമെന്നാണ് PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ
അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 6 മന്ത്തിൽ നമുക്ക് ഒരു ടൈം ഗ്യാപ്പ് കിട്ടും. സോ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന എല്ലാം നമ്മൾ ഒരു 2 മാസം തന്നെ വേണ്ട, ചിലപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി നിങ്ങളിപ്പോ പല ബ്രാഞ്ചുകളിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവരവരുടെ സബ്ജക്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ മെമ്മറിയിൽ നിൽക്കും. പക്ഷെ മറ്റ് ബ്രാഞ്ചുകളിലെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ മറന്നു പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകും. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ടിപ്പുകൾ, അതായത് ഷോർട്ട് നോട്ടില് ചെറിയ നോട്ട് പാഡിൽ എന്തെങ്കിലും ട്രിക്കുകളൊക്കെ ആയിട്ട് നമ്മളിപ്പോ പല കണ്ടന്റ്സും അതുപോലെ തന്നെ ബ്രിക്കിന്റെ ഒക്കെ ആണെങ്കിലും പല ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതെന്തെങ്കിലും ഒരു ട്രിക്ക് വൈസ് ഓർത്തിരിക്കാൻ, അല്ലെങ്കിൽ ചെറിയ ടിപ്പുകൾ, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ ഫസ്റ്റ് ലെറ്ററുകൾ കൂട്ടിച്ചേർത്തിട്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിക്കിന്റെ ഇൻഗ്രീഡിയൻസ് ഓർത്തിരിക്കാൻ എസ്ലിം എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെ ആ ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. അതിലെ ഓരോ ലെറ്റേഴ്സും ഓരോ ഇൻഗ്രീഡിയൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എന്ന് പറഞ്ഞ പോലെ പല ടിപ്പുകളും ട്രിക്സുകളും നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രാക്കിൽ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് മോക്ക് ടെസ്റ്റ്. നമ്മൾ എത്രയൊക്കെ കണ്ടൻസ് പഠിച്ചെന്ന് പറഞ്ഞാലും അതിന്റെ ടെസ്റ്റുകൾ എത്രമാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു എക്സാം എളുപ്പമായിരിക്കാം. സോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. സോ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എത്രയൊക്കെ തവണ അല്ലെങ്കിൽ എത്ര മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നോ അത്രയും നല്ലതായിരിക്കും. സോ അത് ആണ് നമ്മൾ അടുത്തൊരു സ്ട്രാറ്റജി ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം റിവിഷൻ. സോ നമ്മൾ എല്ലാ പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ്ലി ഒരു റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഓർത്തിരിക്കുകയുള്ളൂ. സോ അതും ഈ ഒരു പ്രിപ്പറേഷൻ മെത്തഡോളജിയിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസിലേക്ക് കടക്കാം. സ്റ്റഡി മെറ്റീരിയൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്നത് ബിഗ് ലേണിംഗ് ആപ്പ് വഴി നമുക്ക് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതുകൂടാതെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് SS ബാബിക്കുട്ടി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഈ പറഞ്ഞ ഓൾമോസ്റ്റ് മെറ്റീരിയൽസ് ആകട്ടെ സർവേയുടെ ടോപ്പിക്സ് ആകട്ടെ ഓൾമോസ്റ്റ് എൻറ്റയർലി കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കോൺക്രീറ്റ് ടെക്നോളജി, കോൺക്രീറ്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് MS Shetty എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. പിന്നീട് സർവേയിങ്ങിന് വേണ്ടിയിട്ട് BC പുന്മയുടെ വോളിയം 1 ടെക്സ്റ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തന്നെ നമുക്ക് ഏറ്റവും വലിയ ബേസിക് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോയിട്ടിരിക്കുന്നത്. സർവേയിങ്ങിന് തന്നെ വേറൊരു ടെക്സ്റ്റ് ഉണ്ട്, SK2 എന്ന് പറയുന്നത്. ഇതൊന്നും അല്ലാതെ നമുക്ക് NPTELന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സോ പിന്നീട് നമ്മൾ വെബ്സൈറ്റുകൾ MCQs വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന വെബ്സൈറ്റുകളാണ് സാൻ ഫൗണ്ടറി, ടെസ്റ്റ് ബുക്ക്, എക്സാം വേദ, അതുപോലെ തന്നെ MCQ Questions. ഇതെല്ലാം നമുക്ക് നിങ്ങൾക്ക് ധാരാളം MCQs ഈ ഒരു സൈറ്റുകളിൽ കയറിയൽ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹലോ 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 ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാവുന്ന ഹലോ 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 ആരോ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, പക്ഷേ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ക്ലാസ്സസ് നടക്കുന്നുണ്ട്, വീക്ക്ലി 2 ക്ലാസ്സസ് എന്ന രീതിയിൽ നമുക്ക് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ഓക്കെ, സിലബസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ PSC എക്സാമിന്റെ സിലബസ് തന്നെയാണ്. ഇതുവരെ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് സിലബസ് അപ്ഡേറ്റഡ് ആവുള്ളൂ. സോ
ആ ടൈമിലേക്ക് നമുക്ക് എക്സ്ട്രാ ക്ലാസ്സസ് അല്ലെങ്കിൽ സിലബസിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എനി മോർ ക്വറീസ്? എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, എങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു, താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു.